നമസ്കാരം. ലോകത്തിലെ തന്നെ പ്രമുഖർ അംബാസഡർമാരായ ഒരു ബ്രാൻഡ് അതിന്റെ വളർച്ചയെ ലോകം അത്രയധികം ആകാംക്ഷയോടെ നോക്കിക്കാണുകയായിരുന്നു. ബൈജൂസ് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഈ ദ്രുതഗതിയിലുള്ള കുതിപ്പ് കൊണ്ട് തന്നെയായിരുന്നു. ഒടുവിൽ അതൊരു വലിയ പതനത്തിലേക്കുള്ള യാത്രയായിരുന്നുവെന്ന് ലോകം തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ നാളുകളിലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ എഡ്ടെക് സ്ഥാപനത്തിന്റെ സിഇഒയിൽ നിന്നും ഇഡി ലുക്കൌട്ട് നോട്ടീസ് വരെ ഉണ്ടായിരുന്നു. സംഭവബഹുലമായിരുന്നു ബൈജു രവീന്ദ്രൻ എന്ന മലയാളിയുടെ ബിസിനസ് ജീവിതം. ഷാറൂഖ് ഖാനും ലയണൽ മെസ്സിയും വരെ ബൈജൂസിന്റെ ഭാഗമായിരുന്നു ഒരു കാലത്ത്. എന്നാൽ പോയ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളെക്കാൾ ഇന്നത്തെ തകർച്ചയുടെ ആഴം എത്രമേൽ വലുതാണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയില്ല. കാരണം ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും കൂടും. ഏറ്റവും ലളിതമായി ബൈജൂസിന്റെ തകർച്ചയെ വിവരിക്കാൻ ഒരൊറ്റ കാരണമേയുള്ളൂ: അമിത ആത്മവിശ്വാസം. അതിന്റെ ചുവട് പിടിച്ചെടുത്ത ഒരു കൂട്ടം തെറ്റായ തീരുമാനങ്ങളും തകർച്ചയുടെ തോത് കൂട്ടുകയായിരുന്നു. ഇന്ന് നിത്യ ചെലവുകൾക്ക് പോലും പണമില്ലാതെ നഷ്ടത്തിലായ ഇതേ കമ്പനി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മലയാളികളുടെ അഭിമാനം വാനോളം ഉയർത്തിയ സ്റ്റാർട്ടപ്പ് അത്ഭുതമായിരുന്നു. ഏകദേശം $22 ബില്യൺ ആസ്തി ഉണ്ടായിരുന്ന കമ്പനി $3 ബില്യൺ കൂപ്പുകുത്തുന്ന കാഴ്ചയ്ക്ക് അടുത്തിടെ ബിസിനസ് ലോകം സാക്ഷ്യം വഹിച്ചു. 1.82 ലക്ഷം കോടി രൂപ മൂല്യത്തിൽ നിന്ന് വെറും 8,200 കോടി രൂപയിലേക്ക് കമ്പനിയുടെ മൂല്യം വെട്ടിച്ചുരുക്കിയപ്പോഴും ബൈജു രവീന്ദ്രൻ പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. കണ്ണൂരിലെ ഒരു സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിറങ്ങി സർക്കാർ എഞ്ചിനീയറിംഗിൽ ബിരുദവും നേടി പുത്തൻ ആശയം നടപ്പിലാക്കിയ ബൈജുവിന് പക്ഷെ ഇടയ്ക്ക് എവിടെയൊക്കെയോ പിഴച്ചു എന്നത് വാസ്തവം. കണ്ണൂരിലെ അഴിക്കോട് ഗ്രാമത്തിൽ ജനിച്ച ബൈജു രവീന്ദ്രന് അധ്യാപകരായ മാതാപിതാക്കൾ തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രചോദനം. കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, അതായത് കാറ്റിന് തയ്യാറെടുക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കാൻ തുടങ്ങിയതാണ് ബൈജുവിന്റെ തുടക്കം. പഠിപ്പിക്കുന്നതിലും ഒപ്പം വിദ്യാർത്ഥികളെ കാറ്റ് പരീക്ഷയ്ക്ക് ഒരുക്കുന്നതിനും ബൈജു അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. 2007 അദ്ദേഹം ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. പിന്നീട് പതിയെ പതിയെ ഇടത്തരം നിലവാരത്തിലേക്ക് ആ സംരംഭം വളരാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ ഇന്ന് കാണുന്ന നിലയിലേക്ക് കമ്പനി അറിയപ്പെടാൻ കാരണമായ വഴിത്തിരിവ് 2011 നടന്നത്. ഭാര്യയായ ദിവ്യ ഗോകുൽനാഥുമായി ചേർന്ന് ബൈജൂസ് തുടക്കം കുറിച്ചത് അപ്പോഴായിരുന്നു. സ്മാർട്ട് ഫോൺ ഉപയോഗം വർദ്ധിച്ചു വന്നതോടെയാണ് ഒട്ടുമിക്ക വീടുകളിലും ഓൺലൈൻ ക്ലാസ് സാധ്യത ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞത്. 2017 ഷാറൂഖ് ഖാനെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുത്തതോടെ സ്റ്റാർട്ടപ്പ് അവരുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം വിപണിയിൽ തെളിയിച്ചു. 2018 15 ദശലക്ഷം ഉപയോക്താക്കളുള്ള ബൈജൂസിന് യൂണിക്കോൺ പദവി ലഭിച്ചു. അതായത് $1 ബില്യൺ ആണ് അത് വരുന്നത്, അതിന്റെ മൂല്യം വരുന്നത്. 2019 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രധാന സ്പോൺസറായി ഓപ്പോയെ മറികടന്നു വന്നതോടെ കമ്പനി ആഗോളതലത്തിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇതിനിടെ ബൈജൂസ് US നിക്ഷേപ സ്ഥാപനമായ റെഡ്വുഡിൽ നിന്ന് $1.2 ബില്യൺ ടേം ലോൺ സമാഹരിച്ചു. 2022 കമ്പനിയുടെ വിപണി മൂല്യം $22 ബില്യണിലെത്തി. ഏറ്റവും മൂല്യമുള്ള ഇന്ത്യൻ സ്റ്റാർട്ടപ്പായി മാറിയപ്പോഴേക്കും ബൈജൂസ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെ ആദ്യ ആഗോള അംബാസഡറായി പ്രഖ്യാപിക്കുകയും 2022 ഫുട്ബോൾ ലോകകപ്പിന് ഔദ്യോഗിക സ്പോൺസർമാരിൽ ഒരാളാവുകാൻ തയ്യാറാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടെ ആശങ്ക ഉയർത്തിയ ഒരു സംഭവം കമ്പനി 2020-21 സാമ്പത്തിക വർഷത്തിലെ ഓഡിറ്റ് ചെയ്ത സാമ്പത്തിക റിപ്പോർട്ടുകൾ 18 മാസത്തേക്ക് വൈകിപ്പിച്ചു എന്നതാണ്. 2022 സെപ്റ്റംബറിൽ സ്റ്റാർട്ടപ്പ് അതിന്റെ ഫലങ്ങൾ പുറത്തുവിട്ടപ്പോൾ തന്നെ കാര്യങ്ങളുടെ കിടപ്പ് ശരിയല്ല എന്ന് പലരും മനസ്സിലാക്കി. 4,588 കോടിയുടെ നഷ്ടമായിരുന്നു കമ്പനി നേരിട്ടത്. സ്റ്റാർട്ടപ്പുകൾ നഷ്ടം നേരിടുന്നത് സാധാരണ സംഭവം തന്നെയാണ്. എന്നാൽ ബൈജൂസിന്റെ നഷ്ടം മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 15 മടങ്ങ് കൂടുതലായിരുന്നു എന്നതാണ് അപായ സൂചനയായി വന്നത്. പിന്നീട് അങ്ങോട്ട് ബൈജൂസിന്റെ തകർച്ച ആരംഭിക്കുകയായിരുന്നു. നഷ്ടത്തിലായിരുന്ന കോഡിംഗ് പ്ലാറ്റ്ഫോം വൈറ്റ് ഹാറ്റ് ജൂനിയർ, അതുപോലെ തന്നെ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗ്രേറ്റ് ലേണിംഗ് തുടങ്ങിയ കമ്പനികൾ ഏറ്റെടുത്തതോടെ പ്രതിസന്ധി മൂർച്ഛിച്ചു. US ഫെഡറൽ റിസർവ് സാമ്പത്തിക നയങ്ങളിൽ വരുത്തിയ മാറ്റവും ബൈജൂസിന് ഇരുട്ടടിയായി. അമേരിക്കൻ വിപണി ലക്ഷ്യമിട്ട് നടത്തിയ പദ്ധതികൾ മുഴുവൻ പാളി. ഇടുത്തി എന്ന പോലെ 2022 ബൈജൂസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയും ആരംഭിച്ചു. നിലവിൽ ദുബായിൽ കഴിയുകയാണ് ബൈജു രവീന്ദ്രൻ എന്നാണ് സൂചന.